വി ജി തമ്പി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സൻ ഫീലിംഗ് വരും. നമുക്ക് അതിനെ ഒന്നും ആൾട്ടർ ചെയ്തിട്ട് വിജി തമ്പി എന്നാക്കാം. അങ്ങനെ ബാലേന്ദ്രൻ മനു സാറാണ് എന്നെ വിജി തമ്പി ആക്കിയത്. വിജി തമ്പി. നാല് പതിറ്റാണ്ടായി മലയാള സിനിമാ മേഖലയുടെ ഭാഗമായുള്ള കലാകാരൻ, 30-ലേറെ സിനിമകളും ഒരുപടി ടെലിവിഷൻ സീരിയലുകളുമായി മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരായ സംവിധായകൻ. അപ്പോൾ ഒരു ഫൈറ്റിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ്. സുഖേട്ടിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ലാൽ എത്തണം. മോഹൻലാൽ ഒന്നും അല്ല, അപ്പം മോഹൻലാലിന് അന്ന് വരാൻ പറ്റില്ല. ഇത് വിജി തമ്പിയുടെ ജീവിത കഥയാണ്. ഒരു ദിവസം രാവിലെ ജയറാമൊക്കെ ഇങ്ങനെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ്. രാവിലെ വേണിച്ചേട്ടൻ ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ കേൾക്കുന്ന താഴെ ഭയങ്കര ബഹളം. ഞാൻ ചെന്നപ്പോഴത്തേക്കും ജയറാമും പുള്ളിയായിട്ട് ഭയങ്കര ബഹളം. ഇനിയും പറ്റിക്കില്ലേ? മറ്റേ വേണിച്ചേട്ടൻ ഭയങ്കര വികാര ജീവിയാണ്. പെട്ടെന്ന് വേണിച്ചേട്ടൻ റൈസ് ആവുന്നു. പ്രേക്ഷകർ കണ്ട സിനിമകളുടെ പിന്നാമ്പുറത്ത് പ്രേക്ഷകർ കാണാത്ത ഒട്ടേറെ സീനുകളുള്ള യഥാർത്ഥ ജീവിത കഥ. ഇവരാരും ശിവാജി നേശനാ, കുറെ ആരായും കാണിക്കുന്നല്ലോ എന്നിട്ട് സുഖേട്ടൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ അങ്ങ് വീണു. അടുത്ത് ഞാൻ കാണുന്ന പൊട്ടിക്കരയുന്ന സുരേഷ് ഗോപിയാണ്. സിനിമയുടെ അണിയറ കാര്യങ്ങൾ അദ്ദേഹം ആ സ്ക്രിപ്റ്റ് ആ ഫയൽ എടുത്ത് വെച്ചിട്ട് കുറെ സീനുകൾ അങ്ങ് കണ്ടിന്യൂഷൻ വായിക്കുകയാണ്. ഞാൻ അന്തംവിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അന്തംവിട്ടിരിക്കുകയാണ്. കാര്യം പുള്ളി അതിനകത്ത് ഒരു അക്ഷരമില്ലെന്ന് എനിക്കറിയാം. അപൂർവ സംഭവങ്ങൾ. വസന്ത് ക്യാമറയുമായിട്ടപ്പം ഹാൻഡ് ഹിൽഡാണ് ക്യാമറ. ക്യാമറയുമായിട്ട് കയറി ഈ ബ്ലഡിന്റെ ഒക്കെ കണ്ടുകൂടി വസന്തിന്റെ സ്വഭാവം. താരങ്ങളുടെ ഇന്നലകൾ. ജയറാമും പാർവതിയുമായിട്ടുള്ള പ്രേമം ബിസിനസ്സിലാണ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമും പാർവതിയും അപരനിലുണ്ടെങ്കിലും പാർവതി എന്ന് വളരെ സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. സിനിമാ ടെക്നീഷ്യന്മാർ മാസ് ഹോട്ടലിലെ ഒരു സാധാരണ ഹോട്ടലിലെ ഒരു സാധാരണ റൂമിലിരുന്ന് ഓർക്കസ്ട്രേഷൻ ശരിയാക്കുന്നത് രാജാമണിയും ദിലീപും കൂടി ഇരുന്നിട്ടാണ്. അന്ന് ദിലീപാണ് പേര്, പിന്നെയാണ് എ ആർ റഹ്മാൻ ആകുന്നത്. ഓർമ്മയിൽ നിന്ന് മായാത്ത അനുഭവങ്ങൾ. ഞങ്ങളൊക്കെ അന്നൊന്നും അല്ലല്ലോ സിനിമയിൽ വന്ന്, ആരും അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് റഹ്മാനോടൊപ്പം രജനീകാന്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. വ്യക്തിബന്ധങ്ങൾ. സുഹേട്ടകത്ത് പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു സുഹേട്ടൻ. ഞാൻ എടുത്തിങ്ങനെ നോക്കി, ആ ഇവന്റെ പേരാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. വിജി തമ്പി ആ കഥകൾ പറയുന്നു. ചരിത്രം എന്നിലൂടെ സഫാരി ടിവി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30, പിന്നെ സഫാരി ടിവി യൂട്യൂബ് ചാനലിലും